हलो फ्रेंड्स मिकु रोकनास ब्लॉग स्वागत नमें ट्रिवांड्रम मोस्ट फेमस शंखुमुखम तीरम किटियो इलायो अद ना शंखुमुखति बिग अप्डेशन इन वीडियो कूड़े वरुद अब नमुक वीडियो कड़क शंखुमुखते भागत वलिए ना एयरपोर्ट वी वर भाग डायफ्राम वॉल निर्मित आोड इन नमें डायफ्राम वॉल एट रूप पन्टी रूप अब गाइस नम्बर शंखुमुखम बीच आिटीट अब शंखुमुखम बीच अप्डेशन गाइस नाम इन वीडियो कूड़े पक वह अब नमुक जस्ट का जस्ट साहसिकपर वर्ष नमें शंखुमुखम बीच मणिल गाइस ओके सूपर एत्र काल शेषमें या ना शंखुमुखम बीच ईर मणल तिटे भाग्यम कटीट शंखुमुखम बीच आने की पड़े रीतीलैसे ऐश नोक मुपदोम मीटर आमुक कड़ल तीर कटीट पड़ेपोल कड़ल तीर कटी अत्यावश्यम कड़ल तीर वह नमुक शंखुमुखम बीच संभव कटीट गैस अद नम लास्टर वीडियो चेटा शंखुमुखम बीच आने की पब्लिक तुरकमर अप्डेशन न लास्ट वीडियो चेटा अशेम तक नमुक का पेटी इष्टे पब्लिक निकर सैड अइड पब्लिक निको वैगे वरिद्ध समये ई कड़ल ईर तीर आस्वदिक वे पब्लिक इंगमान गैस नमुक अंत कह अब नमुक ईर वीडियो मेन अप्डेशन पर ना शंखुमुखम कड़ल तीर तिगे किटीट गैस ईर सैड कल कुमे इष्टे कल पशे आ कल तेरमाल अड़े अरे कल इंटे अड़ीला मणिने पर फ्लोसाइट अद नमुक बाकी कल का पेट कहर डायफ्रम वो कंस्ट्रक्ष स्टार्टिंग मुदल ईर भागत कल मत क्यों अट्ठे स्टार्टिंग मुदल एंड वे कंस्ट्रक्ष डीटेलस ना चानल अप्लोड अब नम्बे शंखुमुखम तीर सूपर या जस्ट लास्ट वे मैक्सीम का वे श्रमिक वाली तेरम वन कहना रक्ष इवे कुछ आलका संभव कड़लोटो तेरम आस्वदिक वी अत्रोम रिस्की अटंप्टा केस अल कारण अत्यावश्यम वेवसी और पवर उ तेरमाल संभव इधर अदायर सेंमीटरुम नमें कड़ल तीर मुपद सेंमीटे सोष वार्त नाम इन वीडियो कूड़ा कणवे मेन अदर डायफ्राम वो नो कंसन आमयत इोटिंग भाग्यमें पटी डायफ्राम वो नोक मनस डायफ्राम वो नोक एंमात्र हईट ऐसी पन्द्रुद मीटरोम अगर ताट मोटर हईटि और डिफरस पन्द्रुद मीटरोम संभव अदोपन नमर सैड इष्टे हॉल कल अवड़े ड्रेनेज वे कड़लोटिंग वैरिंगि मत पिपा वे हॉल इटव नमुक मनस ना शंखुमुखम तीर सूपर्ब और रक्ष गाइस तीर सत्यम पर तीर इटेम वर्ष अधिकम ना बैकिल डायफ्राम वो एट कोटी रूपये कंसट्रक्ष पन्ट रूप कंसट्रक्षन पर पशे कमर डायफ्राम वो कारण इतवते वेलिये शंखुमुख ईर कड़पुम ई कड़ल वन करलोट कगमन कारण ऐसमस ഒരു 15 പ്രാവശ്യമെങ്കിലും ഈ ഒരു ശംഖുമുഖം തീരത്തിലോട്ട് യാത്ര ചെയ്യുന്ന ഒരു ശീലമുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ ഈ ബീച്ചിൽ കൂടയാണെങ്കിൽ എത്രയോ കാലത്തിന് ശേഷമാണ് നമ്മുടെ ശംഖുമുഖം ബീച്ചിൽ കൂടെ നടക്കുന്നത് 1 സെന്റിമീറ്റർ പോലും ഇല്ലാത്ത ആ ബീച്ചിൽ നിന്ന് 30 മീറ്ററോളം ഉള്ള നമ്മുടെ വിശാലമായിട്ടുള്ള ശംഖുമുഖം ബീച്ച് തിരിച്ചു കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വിഴിഞ്ഞം പോർട്ടാണ് ഇതിന്റെ പ്രതിഭാസത്തിന് കാരണം അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രതിഭാസമാണോ എന്നുള്ള കേസ് ഒന്നും നമുക്കറിയില്ല എന്നിരുന്നാലും നമ്മുടെ ശംഖുമുഖം ബീച്ച് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഗൈസ്
അയ്യോ, ഇവിടെ തിരയാണെങ്കിൽ ഇതുവരെ വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഏകദേശം ബീച്ച് നമ്മൾ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിലോട്ട് പോവാം. ആ ഒരു സൈഡിലോട്ടൊക്കെ ആണെങ്കിൽ ബോട്ട് കരയ്ക്കോട്ട് അടുപ്പിക്കുന്നത്, മീനിൻ്റെ ലേലോ അങ്ങനത്തെ എന്തൊക്കെ പരിപാടികളൊക്കെയാണ് അങ്ങ് ലാസ്റ്റ് നടക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഗൈസ് മാക്സിമം പറ്റുമെന്നുണ്ടെങ്കിൽ അതുവരെ ഒന്ന് പോയി നോക്കാം. കടൽ തീരെയെല്ലാം കിട്ടിയാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു സന്തോഷം. പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്തെ കൂടുതൽ സ്നേഹിക്കുന്ന, ട്രിവാൻഡ്രത്തെ കൂടുതൽ അപ്ഡേഷൻ ചെയ്യുന്ന മിഗു റോക്കർ എന്ന് പറയുന്ന എൻ്റെ സന്തോഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇതോ രണ്ടുപേര് വരുന്നുണ്ട്, അവരും ഇതുപോലെ തന്നെ താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലാണ്. താഴോട്ട് ഇറങ്ങട്ടെ. ഇവിടെ കോസ്റ്റ് ഗാർഡ്, ലൈഫ് ഗാർഡ് സംഭവങ്ങളൊന്നും ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കഴിച്ചു പക്ഷേ നോക്കിയ ഒരു രക്ഷയില്ല, നമ്മുടെ ബീച്ച് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല, കിടിലം കിടോൾ കിടിലം സന്തോഷം. സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഗൈസ്, അത്രത്തോളം കിടിലം സന്തോഷമാണ് നമ്മുടെ ശംഖുമുഖം ബീച്ച് തിരിച്ചു കിട്ടിയതിൽ. നമ്മുടെ കോഫി ഹൗസ് ഇതോ ആ ഒരു സൈഡിൽ ഇരിപ്പുണ്ട്. കോഫി ഹൗസും എല്ലാ ഹൗസുകളും ഞാനിപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മാക്സിമം നടന്ന് തന്നെയാണ് ഞാൻ എൻജോയ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, നടന്ന് തന്നെയാണ് മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഏകദേശം 360 മീറ്റർ നീളത്തിലാണ് നമ്മുടെ ഈ ഒരു ഡയഫ്രം വോളാണ്. ഈ ഡയഫ്രം വോളിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ 8 കോടിയെന്നും 12 കോടിയെന്നും രണ്ട് രീതിയിലുള്ള കണക്കിലുണ്ട്. എത്ര കോടിയാണെന്നുള്ളത്, എത്ര കോടിയായാലും ഡയഫ്രം വോള് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും ശപിച്ചെങ്കിലും, അല്ലെങ്കിൽ എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും, ഈ ഡയഫ്രം വോള് കൊണ്ട് ഒറ്റ കാരണം കൊണ്ട് മാത്രം തന്നെയാണ് നമ്മുടെ ശംഖുമുഖം ബീച്ച് ഇത്രയും ദിവസം പിടിച്ചു നിന്നത്. വേലിയേറ്റ സമയത്തും ഇത്രയും ദിവസം പിടിച്ചു നിന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഗൈസ് അപ്പോൾ നമുക്കിത് ഈ ഒരു സൈഡിൽ കൂടെ കയറിയിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങാം. ഇതാണ് നമ്മുടെ ശംഖുമുഖം ബീച്ച്, ഒരു രക്ഷയില്ല, നമുക്ക് തിരിച്ചു കിട്ടിയാൽ വലിയ സന്തോഷം. നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടെ നേരെ ഇതിലേക്കൂടെ കയറിയിട്ട് അപ്പുറത്തോട്ട് പോകും. അപ്പോൾ നമ്മൾ താഴെ നിന്നാണ് മുകളിലോട്ട് കയറിയത്. മുകളിലോട്ട് കയറി വന്ന സമയത്ത് ആസ് യൂഷ്വൽ അവിടെ പോയി കഴിഞ്ഞാലും ഇതുപോലെ കുറേ കപ്പിൾസ് എല്ലാം ലവേഴ്സാണ് അഴിച്ചു വിട്ടിട്ടുണ്ട്. വീട്ടിൽ ചോദിക്കാനും പറയാനും ആളില്ലെന്ന് തോന്നുന്നു, എന്തോ ആയിക്കൊണ്ട് പോട്ടെ. അപ്പോൾ നമ്മുടെ പഴയ ശംഖുമുഖം ബീച്ചിൻ്റെ പൂർവ്വസ്ഥിതിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആ ബീച്ചിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെയാണ് ഇതിൻ്റെ റിനോവേഷൻ കാര്യങ്ങളൊക്കെ, സ്ഥിരമായിട്ടുള്ള റിനോവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതുകൂടാതെ തന്നെ ഈ ഒരു പാർക്കിൻ്റെ റിനോവേഷനൊക്കെ ഇതോടൊപ്പം ചെയ്യുമെന്ന് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശംഖുമുഖം ബീച്ചിൻ്റെ റിനോവേഷൻ ചെയ്യുന്നതൊക്കെ കാണാൻ വേണ്ടി പറ്റും. പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇത്തവണ യൂസ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും കുറച്ചൊക്കെ ഹൈറ്റിൽ സംഭവം കൺസ്ട്രക്ഷനും മെയിൻ്റനൻസൊക്കെ നടക്കട്ടെ. ഈ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ചെറിയ രീതിയിലുള്ള സോളാർ പാനൽസുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു കോഫി ഹൗസ് ആയിരുന്നു. ഇത് പഴയ കോഫി ഹൗസ്, ഇവിടെ ചെറിയൊരു കഫറ്റീരിയ പോലത്തെ ഒരു സെറ്റപ്പായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇല്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ശംഖുമുഖം ബീച്ച് പഴയ രീതിയിൽ തന്നെ എത്താൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമുള്ളൂ, സോറി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ശംഖുമുഖം ബീച്ചിൽ ആ നടന്നുകൊണ്ടിരിക്കുക, നടക്കുന്ന ആ ഒരു എന്തോ പറയുന്നത്, ആ ഒരു ഏരിയയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതുപോലുള്ള തൂണുകളിലൊക്കെ ആണെങ്കിൽ സോളാർ പാനൽസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിത് ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ നമ്മുടെ ആ ഒരു ശംഖുമുഖം ബീച്ച് തിരിച്ച് കിട്ടിയത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഗൈസ്. ഇതൊക്കെ കണ്ട വിശാലമായിട്ടുള്ള നമ്മുടെ ശംഖുമുഖം ബീച്ച്, പഴയ ശംഖുമുഖം ബീച്ച് തിരിച്ച് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ജസ്റ്റ് ഇതിലേക്ക് കൂടെ ഒന്ന് കറങ്ങി അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. ഓൾഡ് കോഫി ഹൗസ് നോക്കൂ, സൂപ്പർ. അപ്പുറത്തെ സൈഡിൽ ഇഷ്ടംപോലെ ബോട്ട് കിടക്കുന്നുണ്ടോ? ആ ബോട്ടിലേക്കാണെങ്കിൽ ആൾക്കാർ ഇപ്പോൾ പണിക്ക് പോയിട്ട് 3 മണിയാകുമ്പോഴേക്കും തിരിച്ച് വരും, സോറി ഇപ്പം പണിക്ക് പോയിട്ട് നാളെ രാവിലെ ആകുമ്പോഴേക്കും തിരിച്ച് വരും. ഇപ്പോൾ എത്രയോ കാലത്തിന് ശേഷം നമ്മുടെ ശംഖുമുഖം ബീച്ച് കാണാൻ വേണ്ടിയുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നമുക്കിനി അടുത്ത അപ്പുറത്തെ സൈഡൊക്കെ ഒന്ന് പോയി കണ്ട് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഗൈസ്.